കെയമാണി യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിച്ചു. തടയാനെത്തിയ യൂത്ത് ഫ്രണ്ടുകാരും യൂത്ത് കോൺഗ്രസ്സുകാരുമായി നേരിയ സംഘർഷം. വിവരങ്ങളുമായി ബിജേഷ് നടുവിൽ ചേരുകയാണ്. ബിജേഷ്, ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണോ? വിവരങ്ങൾ അല്പസമയം മുമ്പാണ് കെ എം മാണി ചരൽക്കുന്ന ക്യാമ്പ് കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ. ഈ സമയത്താണ് ക്യാമ്പിന് ഒരു കിലോമീറ്റർ ദൂരെ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കെ എം മാണിയുടെ വാഹന വ്യൂഹത്തിൽ തടഞ്ഞ് കരിങ്കൊടി കാണിച്ചത്. ഇതേസമയം കെ എം മാണിയുടെ വാഹന വ്യൂഹത്തിന്റെ പുറകിൽ ഉണ്ടായിരുന്ന വാഹനത്തിൽ വന്നതാണ് യൂത്ത് പ്രവർത്തകർ. അവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ചെറിയ തോതിൽ ഉടും തള്ളും സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. ഇപ്പോൾ കെ എം മാണിയെയും കെ എം മാണിയുടെ കൂടെ ഉണ്ടായിരുന്നവരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ അവർ പ്രകടനമായിട്ട് ഇവിടെ നിന്ന് തിരിഞ്ഞു പോവുകയാണ്. ചെറിയ തോതിലുള്ള സംഘർഷം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും കെ എം മാണി ഒറ്റുകാരനാണ് എന്ന രീതിയിലാണ്, യു ഡി എഫിന് 30 കൊല്ലക്കാശിന് വേണ്ടി യു ഡി എഫിന് ഒറ്റുകൊടുത്തവനാണ് കെ എം മാണി എന്ന് പറഞ്ഞാണ് കെ എം മാണിയൊക്കെ ഒരുപക്ഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരുന്നത്. ഈ സമയത്തായിരുന്നു യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ ഓടിയെത്തിയിരുന്നതും. സംഘർഷം കരിങ്കൊടി കാണിക്കലും ഇപ്പം അവസാനിച്ചിരിക്കുന്നു. പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇരുവരും പിരിഞ്ഞു പോവുകയാണ്. ബിജേഷ്, വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന്റെ ഒരു സൂചനകൾ ആണോ ഇന്നുണ്ടായിരിക്കുന്നത്? നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. എന്തായാലും കെ എം മാണി ഒരു ഒറ്റുകാരനാണ് എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതും. അവർ അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ എം മാണിയെ ഇപ്പോൾ കരിങ്കൊടി കാണിച്ചിരിക്കുന്നതും. ചെറിയ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകരും ഏതായാലും ഇനി അടങ്ങിയിരിക്കേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് അവരും മുദ്രാവാക്യം വിളിച്ച ഒരു ഭാഗത്തും സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് കൃത്യമായി ഇടപെട്ടതിനാൽ സംഘർഷം ഒഴിവായിട്ട് ഇപ്പോൾ ഇരു കൂട്ടരും പിരിഞ്ഞു പോവുകയാണ്. എന്തായാലും കെ എം മാണി ഇപ്പോഴും സ്ഥലത്തുണ്ടോ? അതുകൂടി അഞ്ചു കെ എം മാണി തിരിച്ചു പോയിരിക്കുന്നു. കെ എം മാണി ഇവിടെ വാഹന വ്യൂഹത്തെ തടഞ്ഞെങ്കിലും പക്ഷെ അപ്പോൾ തന്നെ കെ എം മാണിക്ക് പോകാനുള്ള വഴി പോലീസ് ഒരുക്കി കൊടുക്കുകയും പോവുകയും ചെയ്തിരുന്നു. ശരി, ബിജേഷ് നിരഞ്ജനാണ് വിവരങ്ങൾ നൽകിയത്. ചരൽക്കുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കെ എം മാണിയെ കരിങ്കൊടി കാണിച്ചു. തടയാനെത്തിയ യൂത്ത് ഫ്രണ്ടുകാരും ഒപ്പം യൂത്ത് കോൺഗ്രസ്സുകാരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായിരുന്നു.